Hello everyone, welcome back to my YouTube channel and welcome to this new video. നമ്മള് കുറച്ച് നാളായിരുന്നു ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോയിട്ട്, ബിക്കോസ് ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയതിന് ശേഷം ട്രിപ്പ് ഒക്കെ പോയിട്ട് കുറച്ച് നാളായിരുന്നു. ആൻഡ് ഫൈനലി വി ആർ ഔട്ട് വിത്ത് എ ന്യൂ ട്രിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാണ്ട് ബാഗൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാണ് നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണ്, നമ്മൾ ഇന്ന് കൊച്ചിക്ക് പോവാണ്. അപ്പം ആക്ച്വലി നമ്മൾ കൊല്ലത്തിനാണ് പോകുന്നത്, പക്ഷെ നമ്മൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇവിടെ നമ്മൾ കുറച്ച് കഴിയുമ്പം ഒരു ട്രെയിൻ വരും, മരിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അല്ലേ, എന്തുവാടാ എക്സ്പ്രസ് യാ. 8:30 ട്രെയിൻ, ബട്ട് ട്രെയിൻ ഇന്ന് 2 മണിക്കൂർ ലേറ്റ് ആണ്. നമുക്ക് ഭയങ്കര ഭാഗ്യമുള്ള പിള്ളേരായതുകൊണ്ട് നമ്മൾ 20 ട്രെയിൻ 10:30 ആകുമ്പോഴാണ് വരുന്നത്. യെസ്, അപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോവാണ്. കൊല്ലത്തിന് എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ അടുത്ത കൊല്ലം വ്ളോഗിൽ പറയാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു മൺഡേ ആണ് കൊല്ലത്ത് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവാണ്. അപ്പം അതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അതെന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എറണാകുളം കൂടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് എറണാകുളത്തു നിന്ന് നെക്സ്റ്റ് ട്രെയിൻ കയറി കൊല്ലത്ത് പോകാം. നാളെ സൺഡേ ആണ്, ഫുൾ ഡേ ഇൻ കൊച്ചി ആൻഡ് ദ നെക്സ്റ്റ് ഡേ വി വിൽ ഗോ ടു കൊല്ലം. മൺഡേ ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇത്തവണ അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ. ആരൊക്കെയാണ്? നമ്മുടെ സ്വന്തം ജീസസ് യൂത്തിലേക്ക് കൂട്ടുകയറുണ്ട് നമ്മുടെ തോമസ്, വരൂ. ആൻഡ് നമ്മുടെ തോമസ് ആണ് തോമസ് ഇന്ത്യൻ തോമസ്, നമ്മൾ അടിച്ചു വിളിക്കല്ലേ ഇന്നല്ല. യാ, അപ്പൊ ക്യാമറമാൻ അമലുണ്ട്, ഞാൻ അമലിനെ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ബാക്കി കണ്ടിന്യൂ. അപ്പൊ നമ്മള് എറണാകുളത്ത് കുറെ സ്ഥലം കാണാൻ പോകുന്നുണ്ട്. അപ്പം എറണാകുളം കണ്ടിട്ട് ഞങ്ങൾ 3 പേര് ഇവിടുന്ന് പോകും. പിന്നെ നമ്മുടെ ക്രിസ്റ്റോയും ഡാർവിനും നമ്മുടെ വേറെ 2 ഫ്രണ്ട്സാണ്, അവര് കോട്ടയത്ത്, ഇപ്പൊ അവർ നാട്ടിലാണ് ആക്ച്വലി. അവര് എറണാകുളത്തേക്ക് വരും, ദെൻ നമ്മളെ കൊച്ചി വെച്ച് ജോയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് കൊല്ലത്തേക്ക് പോവാണ്. അപ്പോൾ ഇതൊരു അടിപൊളി വ്ളോഗായിരിക്കും, നിങ്ങൾ എല്ലാവരും കാണും. ഇപ്പം രാത്രി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ ട്രെയിനിൽ പോകുന്ന അധികം ഒന്നും ഷൂട്ട് ചെയ്യില്ല, ബിക്കോസ് രാത്രിയാണ് നമ്മൾ യു ആറിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാലോ സാഹചര്യങ്ങൾ. അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എറണാകുളത്ത് നിന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ ഏകദേശം 1 ഡേക്കുള്ളിൽ മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകും. ഏതോ ഒരു ട്രെയിനൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്, ഞങ്ങളുടെ ട്രെയിൻ അല്ലെന്നാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും പോവാം, ലെറ്റ്സ് ഗോ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിൻ കയറി പോകാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ യു ആറിലാണ് കിടന്ന് തിരക്കൊക്കെ. ജനറലാണേലും നന്നായി കിടന്നൊക്കെ വരാൻ പറ്റി, സോ സ്ലീപ്പൊക്കെ അടിപൊളിയായി. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഭയങ്കര തിരക്കാണ്. ജസ്റ്റ് ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ഇവിടുന്ന് പള്ളിയിലേക്ക് പോവാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഹോളി മാസ് കൂടണ്ടേ. അപ്പോൾ കുർബാനയൊക്കെ കൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, ഐ തിങ്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണം അവിടെ ചെന്നിട്ട് നമുക്ക് ഫ്രഷ് അപ്പ് ആയിട്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ആൻഡ് ഫൈനലി വി ആർ അറ്റ് എറണാകുളം, ആൻഡ് വെൽക്കം ടു എറണാകുളം. നമ്മളിപ്പോൾ റെയിൽവേയിൽ നിന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് ഇനി നമ്മൾ നമ്മുടെ എടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിലേക്ക് പോവുകയാണ്. എടപ്പള്ളി പള്ളിയിലേക്ക് പോവുകയാണ്, അങ്ങനെയാണ് എല്ലാവരും പറയാറ്. അപ്പം ബേസിക്കലി ഇനി നമ്മൾ ഇവിടെ നിന്ന് KSRTC ബസ് സ്റ്റാൻഡ് എവിടെയാണ് ഫിഗർ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് ഫിഗർ ഔട്ട് ചെയ്യണം. സോ നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. സോ വെറുതെ ഇവിടുത്തെ ഓട്ടോക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വന്ന സമയത്തെ അവർ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ടായിരുന്നു നമ്മുടെ ഇത് KSRTC ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു, അവരെന്നെ കറക്റ്റ് കറിയ ഏതൊക്കെ വഴി കൂടെ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് കുറേ ടൈം എടുത്തു. ഇപ്പാണ് നമുക്ക് മെട്രോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറി നോക്കിയപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറകെ കണ്ടു. സോ ലെറ്റ്സ് ഗോ.
നമുക്കപ്പം മെട്രോ എടുത്തിട്ട് എടപ്പള്ളി പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് പെട്ടെന്ന് അവിടെ എത്തും. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ തപ്പി പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും. അപ്പം അമ്മാരെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. 6:26 ആണ് ബേസിക്കലി എടപ്പള്ളി 3 മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മെട്രോ കയറാം. മെട്രോ കുറേ തവണ കയറിയിട്ടുണ്ടെങ്കിലും വിൽ ഗോ ദിസ് ടൈം വൺസ് അഗെയിൻ. പിന്നെ ഇവിടെ നമ്മുടെ യാ ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എത്ര രൂപയാവുമെന്ന്. അപ്പം അവർ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, നമുക്ക് പോവാം. അപ്പം നമുക്ക് പോവാം. നമുക്ക് ഇത് സ്കാൻ ചെയ്യണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ സ്കാൻ ആവുന്നില്ല ഗൈസ്. ഇവിടെയായിരുന്നു നമ്മളിൽ നിന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ നമ്മള് മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മള് ടുവേർഡ്സ് ആലുവയ്ക്കുള്ള അവിടെയാണ് നിൽക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു, രാവിലെ ആയതുകൊണ്ട്. ആൻഡ് നമ്മൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പുറം നിൽക്കണം. ഇതിൻ്റെ ഇപ്പുറം ട്രെയിൻ വന്നു കഴിയുമ്പോൾ മാത്രമേ പോകാൻ പാടുള്ളൂ. ദിസ് ഈസ് ഫുൾ ഓഫ് ഇലക്ട്രിക് ലൈനാണ്. ഇവിടെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നമ്മുടെ എടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിലെത്തി. അപ്പം നമ്മൾ ഇന്നിവിടെ 7 മണിക്ക് കുർബാനയുണ്ട്. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുർബാന വിടാൻ വേണ്ടിയതാണ്. നമുക്ക് കുർബാന കൂടിയിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് സൺഡേ ആണ്. അപ്പം നമ്മൾ എന്തായാലും പള്ളിയിൽ പോകണം. അപ്പം 7 മണിക്ക് കുർബാന ഉണ്ട്. ഇപ്പോൾ ഒരു കുർബാന നടക്കുന്നുണ്ട്. ആ കുർബാന കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കുർബാന. അപ്പം ഞാൻ കുറച്ച് ഇവിടുത്തെ പള്ളിയിലത്തെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പള്ളിക്കകത്ത് കയറാം.